ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഒരുപാട് നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. എന്താ പറയുക, ഇന്ന് വന്നതിൻ്റെ മെയിൻ സംഭവം ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. സോ ഞങ്ങളങ്ങനെ ബർത്ത്ഡേസ് ഒന്നും ഞങ്ങൾ വീട്ടിലങ്ങനെ പുതിയാണ് ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല. അമ്മയുടെ ബർത്ത്ഡേ എനിക്ക് തോന്നുന്നു വിഷ് ചെയ്യുന്നത് അമ്മയുടെ വീട്ടിലുള്ള ആരെങ്കിലും പിന്നെ ഞാനും മാത്രമായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ കുറേ സ്നേഹിക്കുന്ന കുറേ പേരുണ്ടല്ലോ, അപ്പം എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, എല്ലാവരെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണം. അമ്മച്ചിയായിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ രോമു? രോമുൻ്റെ അമ്മച്ചി എന്തേ? രോമുൻ്റെ ഫേവറേറ്റ് ആണ് അമ്മച്ചി, ലീല അമ്മച്ചി. അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ വക മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും 25 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് മീൻസ് 2 മാസം ഗ്യാപ്പിൽ കാണാതിരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. പിന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ബർത്ത്ഡേക്ക് അമ്മയുടെ കൂടെ ഇല്ലാതിരിക്കുന്നതും. അപ്പോൾ അമ്മേനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, എൻ്റെ ലൈഫിലെ ഒരു മെയിൻ പാർട്ട് എന്ന് തന്നെ പറയാം. പിന്നെ അച്ഛച്ചനെ ഇഷ്ടമല്ലെന്നാണ് കേട്ടോ, അച്ഛച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അച്ഛച്ചനെ അടിക്കത്ത ഒന്നുമില്ല, പക്ഷെ അടി കിട്ടിയിരിക്കുന്ന മൊത്തം അമ്മയുടേന്ന്. പക്ഷെ അമ്മയോട് എന്താ പറയുക, ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റും എന്താ, എല്ലാവർക്കും അങ്ങനെയാണ്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ എല്ലാ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത്. മീൻസ് അമ്മ എന്ത് വഴക്ക് പറയുമ്പോൾ ചിലപ്പോൾ അമ്മയോട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, പക്ഷെ അതും ഞാൻ തന്നെ പോയി പിന്നെ പോയി മിണ്ടും. എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നെ ഇത്രയും വളർത്തി വലുതാക്കി കൊണ്ടുവന്ന്. എന്താ പറയുക, ഒരുപാട് നന്ദിയുണ്ട് അമ്മയോട്. ഇപ്പം ഞാൻ പറയുകയാണ്, അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും ഞങ്ങൾ വഴക്കുണ്ടാക്കും. അമ്മ മിണ്ടരുതെന്നൊക്കെ പറയാം. അപ്പോൾ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ എന്തുവാ പറഞ്ഞ, ഒരുപാട് എൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും നിന്നിട്ടും ഒക്കെയുണ്ട്. അമ്മേനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. തോമു അമ്മ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും, കാരണം ആ 3 മാസം അമ്മയാണ് നോക്കിയത്. അപ്പോൾ നോക്കി എല്ലാവരുടെ അമ്മമാരും അങ്ങനെയാണ്, ചിലപ്പോൾ പറയാം എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഓരോരുത്തർക്കും ഓരോരോ സ്പെഷ്യൽ രീതിയുണ്ട്. അപ്പോൾ എന്താ പറയുക, കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഫോട്ടോസ് കണ്ടിട്ട് ഇത് അമ്മയാണോ അമ്മച്ചിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ അമ്മയുടെ ജീൻ വെച്ചിട്ടാണ്, അമ്മയുടെ വീട്ടിലെ മിക്ക ബ്രദേഴ്സും അങ്ങനെയാണ്, തലയൊക്കെ നരച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവരും പറയും അമ്മയുടെ പേര് എലിസബത്ത് എന്നാണ് ഒഫീഷ്യൽ നെയിം, വീട്ടിൽ വിളിക്കുന്നത് ലീലാമ്മ എന്നാണ്. അപ്പം ലീലാമ്മയ്ക്ക് ഡൈ ചെയ്തുകൂടെ, ഞാൻ എന്ത് വെച്ചാലും സമ്മതിക്കുന്നില്ല. കാരണം എനിക്കൊരു അറിവ് വന്ന സമയത്തോട്ട് ഞാൻ അമ്മയെ കാണുന്നത് അങ്ങനെയാണ്. അപ്പം ഞാൻ പറയാം എനിക്ക് എൻ്റെ അമ്മേനെ ഇങ്ങനെ കാണാനിഷ്ടം. അതുകൊണ്ട് ഡൈ ചെയ്തോ, അമ്മയും ഭയങ്കര ഒത്തിങ്ങിയ ഒരു ടൈപ്പാണ്, ഒന്നിനും ആരോടും ഒന്നിനില്ല, നല്ലതിന് മാത്രമേ ഉള്ളൂ, വഴക്കിനും അങ്ങനെ ഒന്നും പോകത്തില്ല. അപ്പം അമ്മയുടെ അമ്മായിമ്മ എപ്പോഴും പറയാം, ഞങ്ങളുടെ അമ്മച്ചി എപ്പോഴും പറയാം ഇവരുടെ വീട്ടിൽ 5 മരുമക്കളിൽ അമ്മയ്ക്ക് അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടം അമ്മയെന്നൊക്കെ പറയാം. അപ്പം അത് മറ്റുള്ള മരുമക്കളുടെ മുമ്പ് വെച്ച് തന്നെയാണ് പറയണത്. പക്ഷേ അമ്മ അമ്മച്ചിക്ക് വേറെ ആർക്കും അങ്ങനെ പ്രശ്നമില്ല, കാരണം അമ്മ എല്ലാവർക്കും ഇഷ്ടമാണ്. സോ എന്താ പറയുക, അമ്മയ്ക്ക് മിനി മിനി ഹാപ്പി റിട്ടേൺ ചെന്നിട്ട് തോമു അമ്മച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ മതി. ഹാപ്പി ബർത്ത്ഡേ അമ്മച്ചി, ഹാപ്പി ബർത്ത്ഡേ അമ്മച്ചി, ലീല അമ്മച്ചി എന്തിനോ കുഞ്ഞിന്റെ നീല അമ്മച്ചി. Wishing you a warm happy birthday, Leela Mandy. Stay safe and stay healthy. இன்னைக்கு சிறந்த சொல் அம்மா. உங்களுக்கு அம்மானா ரொம்ப பிடிக்குமா? ஐ புனே போறதா அம்மானா? சாப்பிட்டியா தூங்கியானே? அம்மாவை தவிர இந்த உலகத்துல வேற யாரா கேட்க போறாங்க? உலகத்துல தாயை விட பெரிய சக்தி எதுவுமே இல்ல. ஊரு உறவு உலகம் எல்லாமே நீ தாண்டா. அம்மா அம்மா தான். நான் வாழ்ந்த வீடோ வாழ்ற வீடோ அதில்ல. மம்மி ஐ லவ் யூ. Mommy, please open the gate. I'm waiting outside. Mommy, I love you.